അറുപത്തിയൊൻപതാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ പൊന്നുമടക്കായലിൽ അരങ്ങേറും. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി. നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് ഉദ്ഘാടന ചടങ്ങ്. ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്താണ് വിവരങ്ങൾ? അറുപത്തിയൊൻപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പുന്നമടയിൽ പൂർത്തിയായി കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 69ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ നെഹ്റു പവലിയനിലായിരിക്കും വിശിഷ്ടാതിഥികളെല്ലാം എത്തുക. മുഖ്യമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാരായിരിക്കും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 69ാമത് ജലമേളയ്ക്കായി പുന്നമട എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഫിനിഷിംഗ് പോയിന്റിലൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 20 DVSPമാരുടെ നേതൃത്വത്തിൽ 2000ത്തോളം പോലീസുകാരാണ് ഇതിന്റെ കുറ്റമറ്റ രീതിയിലുള്ള സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും പുന്നമടയും ഫിനിഷിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എല്ലാം വള്ളംകളിക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്യാലറി അടക്കമുള്ള എല്ലായിടത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വേമ്പനാട്ട് കായലിൽ പോലീസിന്റെ അടക്കം സുരക്ഷാ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. നാളെ രാവിലെ 11 മണി മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. ആദ്യം ചെറുവള്ളങ്ങളുടെ മത്സരമായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. 5 ഹീറ്റ്സുകളിലായി 19 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. 9 റൗണ്ടുകളിലായി 72 വള്ളങ്ങളാണ് ആകെ മത്സരിക്കുന്നത്. 5 ഹീറ്റ്സുകളിലായി 19 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. ഓരോ ഹീറ്റ്സിലും ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളമായിരിക്കും ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുക. നാളെ വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. എല്ലാ രീതിയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത്.